കൊമ്പനെ തമിഴ്നാട് പിടികൂടിയാലും കേരളത്തിന് കൈമാറണമെന്നും ചികിത്സ നൽകി സുരക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട 2020 കോർഡിനേറ്റർ സാബു എം ജേക്കബ് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതിയുടെ വിമർശനം. ഹർജി കോടതി തള്ളിയിരിക്കുകയാണ്. കാടിറങ്ങി ജനങ്ങൾക്ക് ഭീഷണിയായ ഒറ്റയാൻ അരിക്കൊമ്പനെ പിടികൂടിയാൽ കേരളത്തിലെ മറ്റൊരു ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് മാറ്റണമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് 2020 പാർട്ടി പ്രസിഡന്റ് സാബു എം ജേക്കബ് നൽകിയ ഹർജിയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. എന്തുകൊണ്ടാണ് ആനയെ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നതെന്ന് ആരാഞ്ഞ കോടതി ഹർജിയുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയവും പ്രകടിപ്പിച്ചു. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്, ജസ്റ്റിസ് സി ജയചന്ദ്രൻ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാബുവിൻ്റെത് തെറ്റായ വാദങ്ങളാണെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി ഹർജിയുടെ സത്യസന്ധതയിൽ സംശയമുണ്ടെന്നും വിമർശിച്ചു. ആന നിലവിൽ തമിഴ്നാട്ടിലാണുള്ളത്. അവിടെ ആനയെ എന്തെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചതായി തെളിവുകളില്ല. ആനയെ പിടികൂടി സംരക്ഷിക്കാനാണ് തീരുമാനം. ആനയെ പിടികൂടിയാൽ കേരളത്തിലേക്ക് കൊണ്ടുവരണമെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് കോടതി ചോദിച്ചു. ഹർജിക്കാരൻ രാഷ്ട്രീയ പാർട്ടി നേതാവാണ്. ആ ഉത്തരവാദിത്തത്തോടുകൂടി പെരുമാറണം. പൊതുതാൽപര്യ ഹർജികളിൽ പൊതുതാൽപര്യം ഉണ്ടാകണം. ഹർജിക്കാരനെ വിമർശിച്ച കോടതി ഇക്കാര്യത്തിൽ എന്താണ് ഹർജിക്കാരൻ്റെ വൈദഗ്ധ്യമെന്നും ചോദിച്ചു. തമിഴ്നാട് സർക്കാർ ഉത്തരവാദിത്തമെടുത്തിട്ടുണ്ട്, യുക്തമായ നടപടി സ്വീകരിക്കുന്നുമുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ ഇടപെടുന്നത്? ചിന്നക്കനാൽ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഭയത്തിലാണ് കഴിഞ്ഞിരുന്നത്. ഇപ്പോഴാണ് ആശ്വാസമായത്. തമിഴ്നാട് ഉദ്യോഗസ്ഥരും അധികൃതരും ആനയോട് ക്രൂരത കാട്ടിയെന്ന് ഹർജിക്കാരന് വാദമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി തുമ്പിക്കൈയിലെ പരുക്ക് തമിഴ്നാട് ഉദ്യോഗസ്ഥരുടെയോ തദ്ദേശവാസികളുടെയോ എന്തെങ്കിലും പ്രവൃത്തി മൂലമാണെന്ന് ആരോപണമില്ലെന്നും പറയുന്നു. തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളിൽ പരാതിയുണ്ടെങ്കിൽ തമിഴ്നാട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോടതി പറഞ്ഞു. അരിക്കൊമ്പന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും കേരളത്തിലെ മറ്റൊരു ഉൾവനത്തിലേക്ക് മാറ്റണമെന്നും സാബു ജേക്കബ് ആവശ്യപ്പെട്ടിരുന്നു. ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. തമിഴ്നാട്ടിലെ ഉൾവനത്തിലേക്ക് തന്നെ അരിക്കൊമ്പനെ അയക്കുമെന്നാണ് തമിഴ്നാട് വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ അത്തരമൊരു ഹർജി സമർപ്പിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഹൈക്കോടതി ചോദിച്ചു. കൂടാതെ അരിക്കൊമ്പൻ ഇപ്പോൾ എവിടെയാണെന്ന് അറിയാമോ എന്നും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉൾക്കാട്ടിൽ പോയ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. അരിക്കൊമ്പന്റെ സംരക്ഷണത്തിനായി നേരത്തെയും ഹൈക്കോടതിയിൽ ഹർജികൾ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കുങ്കിയാനെ ആക്കുന്നതിനെതിരെയും കൂട്ടിലടയ്ക്കുന്നതിനെതിരെയുമായിരുന്നു. എന്നാൽ ആദ്യമായിട്ടാണ് അരിക്കൊമ്പന്റെ ആരോഗ്യ സംരക്ഷണം തേടിക്കൊണ്ട് ഒരു ഹർജി ഹൈക്കോടതിയിൽ എത്തുന്നത്. അതേസമയം കമ്പത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനെ പിടികൂടാൻ കഴിഞ്ഞ 4 ദിവസമായി തമിഴ്നാട് വനംവകുപ്പ് ശ്രമം തുടരുകയാണ്. ജനവാസ മേഖലയ്ക്ക് സമീപമുള്ള സ്ഥലത്ത് ആനയെത്തിയാൽ മാത്രമേ മയക്കുവെടിവയ്ക്കാൻ കഴിയൂ. വനത്തിനുള്ളിൽ പോയി ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക പരിശീലനം നേടി 5 അംഗ ആദിവാസി സംഘത്തെ വനംവകുപ്പ് നിയോഗിച്ചിട്ടുണ്ട്. മുതുമല കടുവാ സങ്കേതത്തിലെ മീൻകാളൻ, ബൊമ്മൻ, സുരേഷ്, ശിവ, ശ്രീകാന്ത് എന്നിവരാണ് 5 അംഗ ആദിവാസി സംഘത്തിലുള്ളത്. വെറ്റിനറി സർജൻ ഡോക്ടർ രാജേഷും സംഘത്തിലുണ്ടെന്ന് വനംവകുപ്പ് അറിയിച്ചു. അരിക്കൊമ്പൻ വനത്തിന് പുറത്തിറങ്ങിയാൽ മാത്രം വെടിവെക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. വനംവകുപ്പ് ജീവനക്കാർ ആനയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. 3 കുങ്കിയാനകളും 150 പേരടങ്ങിയ ദൗത്യ സംഘവും മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതിനിടെ ശനിയാഴ്ച അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചിരുന്നു. കമ്പം സ്വദേശി പാൽരാജാണ് മരിച്ചത്. തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ബൈക്കിൽ വരികയായിരുന്ന പാൽരാജിനെ അരിക്കൊമ്പൻ തട്ടി വീഴ്ത്തുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ കമ്പം ടൗണിൽ ഇറങ്ങിയ അരിക്കൊമ്പൻ ഓട്ടോറിക്ഷ ഉൾപ്പെടെ വാഹനങ്ങൾ തകർത്തിരുന്നു.